ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, ഭയങ്കര വർക്കിലോട്. ഒന്ന് സമാധാനം തുടങ്ങുന്ന ഇത്ര നാളെ പിന്നെ ഇത് കാണുമ്പോഴാ ഒരു നൊസ്റ്റു ഫീലൊക്കെ തോന്നുന്നു. പണ്ട് നാടകം എഴുത്തോട്ടൊക്കെ നടക്കുമ്പോൾ അതായിരുന്നു ഞാൻ ആഗ്രഹിച്ച ലൈഫ്. പക്ഷെ ഇപ്പോൾ ഇത് മാത്രമായി. മുടിയെല്ലാം പറഞ്ഞത് നൊസ്റ്റാൾജിയ ഈസ് ഡിനെയിൽ, ഡിനെയിൽ ഓഫ് ദി പെയിൻഫുൾ പ്രസൻറ്റ് എന്നാണല്ലോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ പാസ്റ്റും പെയിൻഫുൾ, പ്രസൻറ്റും പെയിൻഫുൾ. കോളേജ് ഡ്രോപ്പ് ചെയ്ത പിന്നെ കാര്യങ്ങളൊക്കെ മാറി. വീട്ടുകാരത്തു നിന്നും നാട്ടുകാരത്തു നിന്നൊക്കെ ഒരുമാതിരി മൂർച്ചുള്ള ചോദ്യങ്ങളാണ്. മടുത്ത്. പണ്ട് നാടകവും എഴുത്തോട്ടൊക്കെ നടക്കുമ്പോൾ എനിക്കൊരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരെന്നെ പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനെൻ്റെ പാഷൻ്റെ പുറകെ പോകുന്നതിന് എന്തിനെല്ലാവരും എന്നെ തള്ളി പറയുന്നേ? ജീവിതത്തിൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്നുള്ളൂ. ഞാനെടുത്ത തീരുമാനം അത് തെറ്റല്ലെന്ന് പറഞ്ഞ ഒരു വ്യക്തി മോഹനേട്ടനാ. മൂപ്പര എന്നെ നാടകത്തിലൂടെ കൊണ്ടുവന്നേ. ഒരു ദിവസം മൂപ്പര എന്നെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വന്നു. ചുമ്മാ മൂപ്പര് പുതിയൊരു നാടകം ചെയ്യാൻ പോവാന്ന് ഞാൻ എനിക്ക് തോന്നിയൊരു സജഷൻ പറഞ്ഞു. മൂപ്പർക്ക് അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് എന്നോട് തന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നീട് കുറേ നാൾക്ക് ശേഷം മൂപ്പർ നാടവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയി. ഞാൻ ചെന്നു, നാടകം കണ്ടു. നാടകം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയായി. ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം ഞാൻ പറഞ്ഞ നാടകമായിരുന്നു. നാടകം കഴിഞ്ഞു. പിന്നണിയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി. കൂട്ടത്തിലെ രചനാ സംവിധാനം കെ മോഹൻ. കേട്ടപ്പോ ഒരു വിഷമം ഉണ്ടായി.
പക്ഷെ അതിൻ്റെ അപ്പുറമായിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിലെ സന്തോഷം. നടാൻ കഴിഞ്ഞു. മൂപ്പര ചെന്ന് എല്ലാവരും പ്രശംസിച്ചു. അതിൽ കുറച്ചുപേർ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുക, മോഹന് ചെയ്ത് കണ്ടോടാ, അതുപോലെ പറ്റുമോ നിനക്ക്? ഞാനൊന്നും മിണ്ടിയില്ല. അതെങ്ങനെ എഴുതേണ്ട ജീവിതാനുഭവം വേണോ? ജീവിതാനുഭവേ, നഷ്ടങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതം. എൻ്റെ സൗഹൃദം, പ്രണയം, അങ്ങനെല്ലാം. ഞാനൊരു വലിയ വിഷയത്തിൽ പെട്ടുതേക്കുമ്പോഴാണ് അവൻ കയറി വരുന്നത്. അന്നവൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? വളരെ ഒരു വിഷയമായിരുന്നു. ഓ കൊള്ള, നല്ല ഡീറ്റെയിൽ. അന്ന് കൂടെ കൂടിയവനാ പിന്നീട് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായത്. പക്ഷേ അവൻ്റെ സൗഹൃദം ഞാൻ നഷ്ടപ്പെടുത്തി. നോ പറയാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഞാൻ. അതുകൊണ്ടെന്താ, എബിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യം അത് ഞാൻ ചെയ്തോളാന്ന് വെറിയേറ്റു. പക്ഷെ അന്ന് തന്നെ എനിക്കൊരു നാടകം ഉണ്ടായിരുന്നു. എന്നോട് ഒരുമിച്ച് ചെയ്യാന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം അന്ന് നഷ്ടമായി. എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഉത്തരവാദിത്തം ഞാനാ, ഞാൻ മാത്രം. എന്റെ നാടാത്തോട്ടുള്ള ഭ്രാന്ത് കാരണം അവളെ എനിക്ക് നഷ്ടമായി. ഇനി ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ആശ്വാസത്തിന്റെ തീരമാണ് അവൾ. എന്നെ എന്താരും മനസ്സിലാക്കാത്ത എന്നെ എന്തായാലും മനസ്സിലാക്കാത്ത എന്റെ ആരോഗ്യം മനസ്സിലാക്കാത്ത ഇഷ്ടമല്ല.
ഹലോ ഹലോടാ എടാ, ഞാൻ വിളിച്ചതേ അത് നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഡ്രാമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞത് നിന്നെ ചാർജ് ഏൽപ്പിക്കാനായിട്ടാണ്. അപ്പൊ നീ എങ്ങനെ അതിന് ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ സാറിനോട് ഓക്കെ പറഞ്ഞോട്ടെ. വേറെ പ്രശ്നം.